അന്ന് ഒരു സസ്യം ഭൂമിയിൽ സ്വയം ഉണ്ടായി വളർന്ന് വികസിച്ച് വരുമ്പോൾ അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങൾക്ക് ഇന്ന് അതുപോലെ ഭൂമിയിൽ വളരുമ്പോൾ വ്യത്യാസം വരുന്നില്ല, ദ്രവ്യ സ്വഭാവം മാറുന്നില്ല. പാവയ്ക്കയുടെ കയ്പ് മാറ്റി മധുരമാക്കാൻ പറ്റുന്നില്ല പ്രകൃതിക്ക്. അതിലെ ഗുണം അങ്ങനെയാണ്, പുളിക്ക് മധുരം ഉണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുപയോഗിച്ച് ഉള്ള ഒരു ഔഷധ പ്രക്രിയയും അതനുസരിച്ചുള്ള ഒരു ജീവിത രീതിയും അതിനോട് പാരസ്പര്യം പുലർത്തിയുള്ള ഒരു അറിവും ആണ് രൂപപ്പെടുത്തുന്നതെങ്കിൽ കച്ചവട സംഘങ്ങൾ വളരില്ല, ജനത ദുഃഖിക്കില്ല. ഇതായിരുന്നു ആദിമ ഭാരതത്തിൻ്റെ വിശാലദൃഷ്ടികളായ അഹൈതുക കൃപാനിധികളായ ആചാര്യവര്യന്മാരുടെ ആഗ്രഹം. അവർക്കെതിരെയാണ് അനുകൂലികളും പ്രതികൂലികളുമായ ഭാരതീയർ ഇക്കാലം അത്രയും നീങ്ങിയത്. അങ്ങനെ സ്വത്വനിരാസം വന്ന് സങ്കല്പങ്ങളിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പോയവർ ആ കൊട്ടാരങ്ങൾ 60, 70, 80 കൊല്ലം കൊണ്ട് തകർന്നടിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മേലേറി നിന്ന് ഉത്കണ്ഠാകുലരായി ജീവിതം വ്യർത്ഥമാകുമാറ് നിലകൊള്ളുന്ന ചിത്രമാണ് ആധുനിക ഭാരതത്തിൻ്റെ ചിത്രം. ഇക്കാലം അത്രയും, കഴിഞ്ഞ ഈ നൂറ്റാണ്ടുകളിൽ അത്രയും നാം എതിർത്തതും നാം ആക്രോശിച്ചതും ഈ സനാതന സത്യത്തിനെതിരെ മാത്രമാണ്. അത് സഹിഷ്ണുതയോടെ രൂപാന്തരപ്പെട്ടത് ഈ ജീവജാലങ്ങളെയൊക്കെ പഠിച്ചു കിട്ടിയ ഒരറിവിൻ്റെ അത്ഭുതത്തിലാണ്, സ്വന്തം അത്ഭുതത്തിലല്ല. ഒരു 100 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ അഹന്ത നിറഞ്ഞ് ജനജീവിതത്തെ സംഘടിതമായി ഉപയോഗിക്കുവാൻ ആദിമകാലം മുതൽ അടുത്ത കാലം വരെ നോക്കിയാൽ പ്രവാചക സ്രോതസ്സുകളോ സിദ്ധപുരുഷന്മാരോ സ്വയം ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് രംഗത്തൊന്നും വന്നിട്ടില്ല, ഓർമ്മയുണ്ടാവും. ഇതിന് കാരണം ഈ ശാസ്ത്രം പഠിക്കും തോറും അവർ വിനയാന്വിതരാകുമായിരുന്നു. ശാസ്ത്രത്തിൻ്റെ അകപ്പൊരുൾ മനസ്സിലാകാത്തവരും അത് മനസ്സിലാക്കിയവരെന്ന് അഭിമാനിക്കുന്നവരും ചേർന്ന കൂട്ടുകെട്ടിൽ പ്രകൃതിയേക്കാൾ, അവർ തന്നെ പറയുന്ന ഈശ്വരനേക്കാൾ മരിക്കുന്ന മനുഷ്യൻ അഹങ്കാരം കൊണ്ട് വലിയവനായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ശാസ്ത്രകാരന്മാരും ഭരണാധികാരികളും മാധ്യമങ്ങളും ഒക്കെ ദുരുപദിഷ്ടങ്ങളായ പ്രയോജനങ്ങളിലാക്കി ഇതിന് പ്രാധാന്യവും നൽകുന്നുണ്ട്. ശരിയല്ല, ശരിയാണ്. മറിച്ച് ഈ അറിവ് പ്രചരിക്കുന്നതോ മറ്റുള്ളവർ പഠിക്കുന്നതോ പോലും ഇഷ്ടമല്ല. തങ്ങൾ പഠിക്കില്ല എന്നുള്ളത് പോട്ടെ, അതുപോലും ഇഷ്ടമല്ല. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, പൂർവന്മാർ എത്ര ശ്രമം ചെയ്തിരുന്നു, എത്ര സമഗ്രമായിരുന്നു. ഇതിൻ്റെ എല്ലാം രജതരേഖയായ രാജനിഖണ്ഡുവും ധന്വന്തരി നിഖണ്ഡുവും ശാലിഗ്രാമ നിഖണ്ഡുവും ഭാവപ്രകാശവും എല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനീ പറയുന്നതൊക്കെ ഇത് സ്വാമിജി പോയി എവിടുന്നോ പഠിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുട്ടിനകത്ത് ഈ പുസ്തകമൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാം പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നാട്ടിലെ ടാക്സോണമി പഠിച്ച ബോട്ടണി പ്രൊഫസർ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ എഴുതി വെച്ച ഈ പുസ്തകങ്ങൾ കിട്ടും നിങ്ങൾക്ക്. ഈ ഓരോ ചെടിയുടെയും കുലം, ഗോത്രം, അതിൻ്റെ ഉപയോഗം, ഉപഭോഗം, അതിൻ്റെ രീതി വിധാനം ഇതെല്ലാം കിട്ടും. ഇതിലേറ്റവും രസം ഇതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ആ വസ്തുവിനെ മറക്കാതിരിക്കാൻ പാകത്തിനാണ്. ഇപ്പോൾ നാളെ പോയി അങ്ങ് സുകുമാർജി നാളെ പോയി ഒരു ചെടി കണ്ടുപിടിച്ചാൽ അതിനൊരു പേരിടുമ്പോൾ
അതിൻ്റെ ബോട്ടണി പരമായ പേരിൽ അങ്ങയുടെ പേരും ഉണ്ടാവും. അതെ, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ പേരിലും അറിയപ്പെടുന്നത് സരസ്വതി അരയാൽ പത്ര. കാരണം ഇത് കണ്ടുപിടിച്ചത് സരസ്വതിയാണ്. സരസ്വതി ഈ ചെടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ഈ നാട്ടിലെ ആദിവാസികൾ ക്യാൻസറിന് കൊടുത്ത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ചെടിയാണ്. അഗസ്ത്യാർകൂടങ്ങളിലെ കൽക്കെട്ടുകൾക്കിടയ്ക്ക് വളരുന്നതും അവിടെ നറുനീണ്ടിയുടെ വേരിൻ്റെ ഗന്ധമുള്ളതും, നന്നാറി നറുനീണ്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ വേരിൻ്റെ ഗന്ധമുള്ളതും ആലിൻ്റെ ഇല പോലെ ഇല ഉള്ളതുമായൊരു കുറ്റിച്ചെടിയാണ് സരസ്വതി അരയാൽ പത്ര. അമൃതപ്പാല എന്നാണ് അതിൻ്റെ പേര്. അമൃതപ്പാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങൾ ആ വേരെടുത്ത് ട്യൂമറിന് കൊടുത്തിരുന്നതാണ്. ക്യാൻസറിന് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനും മറ്റും ക്ഷിപ്രഫലദായിയുമാണ്.